നമസ്കാരം. വി വൺ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, നിരവധി ആളുകളാണ് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ജീവന മാർഗം നഷ്ടമായത്. സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ പാവപ്പെട്ട OBC വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ധനസഹായം നൽകി വരുന്നുണ്ട്. OBC വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സർക്കാരിൻ്റെ ഈ ഒരു പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി ആളുകളിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. കേരള സർക്കാരിന്റെ പിന്നോക്ക വികസന കോർപ്പറേഷൻ സമിതിയും അതുപോലെ തന്നെ കേരള സർക്കാർ പിന്നോക്ക വകുപ്പും സംയുക്തമായിട്ടാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ റീലൈഫ് എന്ന വായ്പാ പദ്ധതിയിൽ നിന്നും 1,00,000 രൂപ വരെയാണ് ധനസഹായം ലഭിക്കുക. പച്ചക്കറി കൃഷി, അതുപോലെ തന്നെ മത്സ്യകൃഷി, കാറ്ററിംഗ്, ടൈലറിംഗ് യൂണിറ്റുകൾ, അതുപോലെ തന്നെ പപ്പട നിർമ്മാണം, തട്ടുകട, കരകൗശല നിർമ്മാണം, ബുക്ക് ബൈൻഡിംഗ് എന്നിങ്ങനെയുള്ള സംരംഭങ്ങൾക്കെല്ലാം ഈ ഒരു ബാങ്ക് വായ്പ ലഭിക്കുന്നതാണ്. ബാങ്കിൽ നിന്നും സഹായം ലഭിക്കാതെ വിവിധ സംരംഭങ്ങൾ തുടങ്ങിയ ആളുകളും നിലവിലുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ഒന്നുകൂടി വികസിപ്പിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഈ ഒരു വായ്പ വളരെയധികം സഹായം ചെയ്യും. നിലവിൽ ചെറുകിട സംരംഭങ്ങൾ ഉള്ള ആളുകൾ ബാങ്കിൽ നിന്നും ഇതുവരെ വായ്പ എടുത്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടതായിട്ട് വരും. 1,00,000 രൂപയാണ് പരമാവധി ലഭിക്കുന്ന വായ്പാ സഹായം. ഇതിൽ തന്നെ 50% സബ്സിഡിയായി ലഭിക്കുന്നതാണ്. എന്ന് വെച്ചാൽ 1,00,000 രൂപ ലഭിച്ചാൽ 50,000 രൂപ മാത്രമേ നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. 36 മാസമാണ് തിരിച്ചടവ് കാലാവധി എന്ന് പറയുന്നത്. 5% വാർഷിക പലിശ നിരക്കിലാണ് ഈ ഒരു ധനസഹായം ലഭിക്കുന്നത്. OBC വിഭാഗത്തിൽപ്പെട്ട വനിതകളായിരിക്കണം അപേക്ഷിക്കേണ്ടത്. 25 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള ആളുകളായിരിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള ഒരു നിബന്ധനയും ഇതിനുണ്ട്. 1,20,000 രൂപയിലധികം കുടുംബ വാർഷിക വരുമാനം ഉണ്ടാവാൻ പാടില്ല. സമയബന്ധിതമായിട്ട് തുക തിരിച്ചടയ്ക്കുന്ന ആളുകൾക്കാണ് 50% തുക സബ്സിഡിയായി ലഭിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അടയ്ക്കുന്നത് മുടങ്ങുകയാണെങ്കിൽ 1% പലിശ നിരക്ക് കൂടുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് 6% പലിശ നിരക്കായിരിക്കും ഉണ്ടാവുക. തിരിച്ചടവ് വീഴ്ച വരുത്തിയത് മതിയായ കാരണമില്ലാതെയാണെങ്കിൽ സബ്സിഡിയും തടസ്സപ്പെടും. ഇനി ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ നൽകുമ്പോൾ നമ്മൾ നൽകേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആധാർ കാർഡിൻ്റെ കോപ്പി, അതുകൂടാതെ റേഷൻ കാർഡിൻ്റെ കോപ്പി, അപേക്ഷകയുടെ പേരിലുള്ള വീടിൻ്റെയും പറമ്പിൻ്റെയും നികുതി അടച്ച റെസീറ്റ് കോപ്പി, ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി എന്നിവയെല്ലാമാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നൽകേണ്ട രേഖകൾ. ഈ ഒരു പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങൾക്ക് വേണ്ടി സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷൻ്റെ ജില്ലാ ഉപജില്ലാ ഓഫീസുകളുമായിട്ട് ബന്ധപ്പെടുക. മറ്റൊരു കാര്യം, ഇതിന് ഓൺലൈൻ അപേക്ഷയല്ല നൽകേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ ഓഫീസുകളിൽ നിന്നാണ് ഇതിൻ്റെ അപേക്ഷാ ഫോം ലഭിക്കുക. എന്തായാലും ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി ഈ ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുക. അതുകൂടാതെ ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താം. ഇതിനൊക്കെ പുറമെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇനി പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം വിട പറയുന്നു.